നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം അർജന്റീനയിൽ നിന്നും ബ്രസീലിൽ നിന്നും ഒക്കെ ഒരുപാട് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കുന്നത് ശീലമാക്കിയ ദേശീയ ടീമാണ് ഇറ്റാലിയൻ ദേശീയ ടീം നമുക്കറിയാം നിരവധി സൂപ്പർ താരങ്ങൾ അത്തരത്തിൽ ഇപ്പോൾ ഇറ്റലിയുടെ നാഷണൽ ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ യുവ സൂപ്പർ താരമായ മാറ്റിയോ റെറ്റേഗിയ അവർ സ്വന്തമാക്കിയിരുന്നത് ഇരുപത്തിനാലുകാരനായ റെറ്റാഗി യഥാർത്ഥത്തിൽ അർജന്റീനയുടെ താരമായിരുന്നു അവിടെ നിന്നായിരുന്നു ഇറ്റലി അദ്ദേഹത്തെ സ്വന്തമാക്കിയത് ഇറ്റലിക്ക് വേണ്ടി ആകെ മൂന്ന് മത്സരങ്ങളാണ് ഇതുവരെ റെറ്റാഗി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് രണ്ട് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഏതായാലും മറ്റൊരു അർജന്റീന സൂപ്പർ താരത്തെ കൂടി സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ഇറ്റലിയുടെ പരിശീലകനായ റോബർട്ടോ മാർട്ടിനെ ഉള്ളത് അർജന്റീൻ ഡിഫൻഡറായ മാർക്കോ സനസിയയാണ് ഇറ്റലി തങ്ങളുടെ നാഷണൽ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അർജന്റീനക്ക് വേണ്ടി ഒരു മത്സരമാണ് സെനസി ഇതുവരെ കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം എസ്റ്റോണിയക്കെതിരെ നടന്ന ആ ഒരു സൗഹൃദ മത്സരത്തിൽ അർജന്റീന ദേശീയ ടീമിലെ ജേഴ്സി അദ്ദേഹം ധരിച്ചുകൊണ്ട് കളത്തിലേക്ക് ഇറങ്ങിയിരുന്നു നമുക്കറിയാം ലയണൽ മെസ്സി അഞ്ച് ഗോളുകൾ നേടിയ ഒരു സൗഹൃദ മത്സരമായിരുന്നു അത് പക്ഷേ അതിനുശേഷം അവസരം ലഭിക്കാത്തതിനാൽ ഒരുപക്ഷെ അദ്ദേഹം ഇറ്റാലിയൻ ദേശീയ ടീമിനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് അടുത്ത ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് യൂറോ യോഗ്യതാ മത്സരങ്ങൾ ഇറ്റലി കളിക്കുന്നുണ്ട് ആ മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള സ്കോഡിൽ സനസിയ ഇപ്പോൾ മാനസിനി ഉൾപ്പെടുത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രമുഖ മാധ്യമമായ ഡയാരിയോ എസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബേൺമൗത്തിന് വേണ്ടിയാണ് ഈ ഒരു ഡിഫൻഡർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയാറ് താരം ഫൈനലിസിമ നേടിയ അർജന്റീന ടീമിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ് ഏതായാലും അദ്ദേഹം അർജന്റീനയിൽ തന്നെ തുടരും അതല്ല ഇറ്റാലിയൻ ദേശീയ ടീമിനെ തിരഞ്ഞെടുക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു മറ്റൊരു മേ കാണാം